ഈ പോലീസിന്റെ കുറെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഒറ്റ വരി ചുരുക്കി പറയുകയാണെങ്കിൽ, പോലീസ് സ്റ്റേഷനുകളിൽ ചുമതല വഹിക്കുന്നത് ഇപ്പോ സർക്കിൾ ഇൻസ്പെക്ടർ റാങ്കിലുള്ളവരാണ്. നേരത്തെ അത് സബ് ഇൻസ്പെക്ടർ റാങ്കിലുള്ളവർ. അതെന്താ ഇത്തരത്തിൽ വ്യത്യാസത്തിൽ? അത് വളരെ വലിയൊരു തെറ്റായ ഒരു നടപടിയായിരുന്നു. അതിന്റെ ഒരു വലിയ പരിണിതം വരാണ്. കാരണം ഒരു ഗ്രേവ് ക്രൈം എന്ന് പറയുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ തന്നെ സി ഐമാരാണ് അന്വേഷിക്കുന്നത്. അവർ നേരത്തെ അവർക്ക് ശേഷം ചാർജ് ഉണ്ടായിരുന്നു. അവർ സി ഐ എന്നുള്ള രീതിയിലാണ്. സി ഐ ഇല്ല, എസ് എച്ച് ഒ മാത്രമേ ഉള്ളൂ, ഇൻസ്പെക്ടർ എസ് എച്ച് ഒ. അവർ തന്നെ ഗതികേടുകൊണ്ട് വിളിക്കുന്നത് ഈശോ എന്നാണ്, ഐ എസ് എച്ച് ഒ, ഇൻസ്പെക്ടർ എസ് എച്ച് ഒ. കാരണം സ്റ്റേഷന്റെ മുഴുവൻ, അതായത് ലോക്കപ്പിൽ എടുക്കുന്ന പ്രതി കുറഞ്ഞു വീഴുകഴിഞ്ഞാൽ അതിന്റെ ചുമതല, സ്റ്റേഷൻ കോമ്പൗണ്ടിലായാലും എല്ലാത്തിന്റെയും സ്റ്റേഷൻ ചാർജ് കൊണ്ടാണ്. 15-18 വർഷമായിട്ട് എസ് ഐ ആയിട്ട് സി ഐ ആയും ഡി എസ് പി ആവുന്ന സമയം വരെയും സ്റ്റേഷന്റെ ചുമതല വഹിക്കും വേണം. എല്ലാവർക്കും ഡ്യൂട്ടി തിരിച്ചു കൊടുക്കണം, എല്ലാ പരാതികളും തീർക്കണം. കൂട്ടത്തിൽ ഈ ഗ്രേവ് ക്രൈംസ് പോലുള്ള റേപ്പ് പോലുള്ള ഇതെല്ലാം കൂടി അവർ, അപ്പൊ എസ് ഐമാര് പാസ്ഔട്ട് ചെയ്ത് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ അവർ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അത് ചെറിയൊരു കാര്യമല്ല. അപ്പൊ അത് അന്വേഷണത്തിന്റെ ഒരു എഫിഷ്യൻസിയെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. പാർശ്വകാര്യം ബാധിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില് കഷായമാകത്ത് എന്ന് മരിച്ചു അല്ലെങ്കിൽ അതുപോലെ കണ്ടന്റ് ഒന്നും സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് അയാൾക്ക് അത് കൊടുത്തത് ഇന്ന ആളാണ്, ഇന്ന സമയത്താണ്, ഇന്ന ഇന്റൻഷനോടുകൂടി, ഇന്ന മോട്ടീവോടുകൂടിയാണ്, ആരെ വെച്ച് എങ്ങനെ വെച്ച് പ്രൂവിയാണ്, ആരുടെ മുന്നിൽ വെച്ചിട്ടാണ് ഇത് കൊടുത്തത്, അതിനെന്താണ് എവിഡൻസ് ആയിട്ട് നമുക്ക് കോടതി കൊണ്ടുവരുന്നത്, കള്ളസാക്ഷികളെ കൊണ്ടുവരണോ? അപ്പൊ റിയൽ ആയിട്ട് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ആവശ്യമായ എവിഡൻസ് എന്താണ്? നേരത്തെ മാഡം അടുത്തൊരു മാഡം പറഞ്ഞതുപോലെ ഇതിന് പിന്നീട് നമുക്ക് 27 റിക്കോർഡ് എന്ന് പറഞ്ഞ പോലെ കഷായത്തിന്റെ റുപ്പി മറ്റു സാധനങ്ങളൊക്കെ റിക്കവർ ചെയ്യാം. പക്ഷെ എങ്ങനെയാണ് ആ കഷായത്തിന്റെ റുപ്പി എവിടെ നിന്ന് കിട്ടിയെന്നാണ് പറയാം? ഇത് എവിടെങ്കിലും നിന്ന് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കോടതി കൊടുക്കാൻ കഴിയില്ല. അതൊരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എവിഡൻസ് ആണെന്നാണ് സുപ്രീം കോടതി പറയുന്നത്. ചുരുക്കി പറയാം, സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ നിലവിലുള്ള മാർഗനിർദ്ദേശങ്ങളനുസരിച്ച് ഒരു പ്രതിയെ ഒരു ശാസ്ത്രീയ കുറ്റാന്വേഷണ രീതികളും കേരള പോലീസിന് തുറന്നു പറയാണ്. ഒരു പ്രതി വന്നിട്ട് ഞാൻ അറിയില്ല, എനിക്കറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമെന്ന് പറയിപ്പിക്കാനായിട്ടുള്ള ഒരു ശാസ്ത്രീയ മാർഗങ്ങളും ഇന്ന് കേരള പോലീസിന്. അപ്പൊ മൂന്നാം മുറയാണ് ഉപയോഗിക്കുന്നത്, സമ്മർദ്ദമാണ് ഉപയോഗിക്കുന്നത്, അതിന് ഞാൻ ഉത്തരം പറയാം. ഇത് വളരെ ശ്രദ്ധിക്കും. പോലീസ് പലപ്പോഴും വെളിപ്പെടുത്താത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇത് ഇങ്ങനെ ഇത് ക്രിമിനൽസും കൂടി അറിഞ്ഞു കഴിഞ്ഞാല് ഇന്ന് ഈ കേരളത്തിൽ ഉള്ള സമാധാനം കിട്ടും. അതുകൊണ്ട് ആ റിസ്ക് അവർ ഏറ്റെടുക്കുകയാണ്.